വോട്ടെടുപ്പിന് ഒരു മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ ദിനങ്ങളിൽ, വരാനിരിക്കുന്ന ദിനങ്ങളിൽ വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. അതുകൊണ്ട് തന്നെ പരസ്പരം വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ കടുപ്പത്തിൽ ഉന്നയിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ എങ്ങനെയെങ്കിലും സ്വീകാര്യത ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ വരാനിരിക്കുന്നു. വോട്ടെടുപ്പിന് ഇനി കൃത്യം ഒരു മാസം. ഒരുപടി മുന്നേ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചാരണവും തുടങ്ങി ഇടതുമുന്നണി ബൂത്ത് തല കൺവെൻഷനുകളിലേക്ക് കടക്കുകയാണ്. UDFന്റെ നിയോജകമണ്ഡല കൺവെൻഷനുകൾ തുടരുന്നു. അതേസമയം NDA പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കുന്നതേയുള്ളൂ. യുവജനങ്ങളിൽ ഓളമുണ്ടാക്കി പ്രചാരണം വിപുലമാക്കുകയാണ് LDF. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയം മറികടക്കാൻ ഇത്തവണ കഴിയുമെന്ന ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. വിജയം നിലനിർത്തുകയെന്ന വലിയ ഉത്തരവാദിത്തമാണ് UDFനുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ പൊതുജനത്തിനുള്ള ഭരണവിരുദ്ധത ആയുധമാക്കി UDF മുന്നോട്ടു പോകുമ്പോൾ മോദിയുടെ ഗ്യാരന്റിയിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന NDAയും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ ആവേശം ഇരട്ടിയാക്കുന്നു. അങ്കത്തട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. കച്ചകെട്ടി പടവെട്ടാൻ മൂന്ന് മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളും തയ്യാറായി നിൽക്കുമ്പോൾ പൊതുജനത്തിന്റെ കയ്യടി ആർക്ക് ലഭിക്കുമെന്നും മണ്ഡലത്തിലെ കാറ്റ് ആർക്ക് ആശ്വാസമേകുമെന്നും കണ്ടറിയാം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.